ഗായ്സ് വെൽക്കം ടു ഓബീസ് വേൾഡ്. അപ്പൊ ഗായ്സ് ഇന്ന് നമ്മുടെ സിംബു എസ്ടിആറിന്റെ 10 തല റിലീസ് ആയിരിക്കണം ഗായ്സ്. സോ പാടാൻ കണ്ടോ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, പടത്തിൻ്റെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ട്രെയിലറിലെ കണ്ട പോലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗാങ്സ്റ്റേഴ്സ് ഇൻ തമിഴ്നാട്. സോ അവരുടെ അങ്ങനെ ഒരു ഗാങ്സ്റ്ററിൻ്റെ സ്റ്റോറിയാണ് ഈ പടത്തിൽ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, പടത്തിൻ്റെ പോസ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പോസ്റ്റിലായിട്ട് ഞാൻ പറയും, ഇറ്റ്സ് എസ് ടി ആർ സിലംബരസൻ. ആള് വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ഇങ്ങനെ കൈയെടുത്ത് തൂക്കി പിടിക്കുന്ന മാത്രത്തെ ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഇത്ര വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടർ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അത് ഈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്യാങ്സ്റ്റർ റോൾ പക്ക ക്യാരി ചെയ്തിട്ടുണ്ട്. സോ എസ് ടി ആർ ഫാൻസിന് ഒരു ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ട്രീറ്റ് ആണ്, എസ്പെഷ്യലി പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോസിറ്റീവ് ഈസ് എ ആർ റഹ്മാൻ. മ്യൂസിക് ബി ജി എം പൊളിയാണ്, പിന്നെ ഗൗതം കാർത്തിക് ആളുടെ ക്യാരക്ടറും നന്നായിരുന്നു. പിന്നെ ഇമോഷൻസ് പടത്തിൽ നല്ല വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഐ മീൻ തങ്കച്ചി സെന്റിമെന്റ്, ചിലർക്ക് ചിലപ്പോൾ കളിയാക്കായിരിക്കാം, പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. തങ്കച്ചി സെന്റിമെന്റ് നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഓൾ ടുഗദർ എന്താ പറയുക, പടത്തിൻ്റെ സ്റ്റോറി കൊള്ളാം. നമ്മളെ അത്ര ഒരുപാട് പ്രെഡിക്റ്റബിൾ ആണ്, എന്നാലും നമ്മളെ ഒരുപാട് എന്താ പറയുക, ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി നല്ല സ്റ്റോറിയാണ്. ആൻഡ് മഫ്റ്റി ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. സോ എന്താ പറയുക, കമ്പാരിസൺ ചെയ്യാൻ എനിക്കറിയില്ല. ഞാനിപ്പോൾ 10 തലയാണ് ആദ്യമായിട്ട് അപ്പോൾ കാണുന്നത്. സോ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ്, എസ്പെഷ്യലി ക്ലൈമാക്സിൽ വരുന്ന ഒരു 30 മിനിറ്റ്സ് ആക്ഷൻ സീക്വൻസ് ഉണ്ട് ഗൈസ്. കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടെ സിംബു അങ്ങനെ എന്താ പറയുക, സ്ക്രീനിൽ നമ്മളെ സിംബുവിനെ കാണുമ്പോൾ ഒരു നമുക്കൊരു സന്തോഷം തോന്നില്ലേ, അങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ആണല്ല. പിന്നെ അത് സ്റ്റൈൽ ആൻഡ് കരിഷ്മ ഓഫ് സിംബു, ഓഫ് അയ്യോ രക്ഷയില്ല. എനിക്ക് സിംബു എന്നേ പറയാൻ തോന്നുന്നു. കാരണം ആൾ വന്നതിന് ശേഷം പടം അങ്ങനെ തിമ്മ് തൂവില്ല, അതുപോലെ സൂപ്പർ ആയിരുന്നു. ആൻഡ് ഇതിലിനി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഗൈസ്, നെഗറ്റീവ് എന്ന് പറയാൻ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്. കാരണം എസ്പെഷ്യലി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എന്തിനാണ്, സിംബുവിൻ്റെ പടം സിംബുവിനെ കാണാനാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ മൊത്തം സിംബു ഇല്ലാന്ന് തന്നെ പറയാം. ഇൻ്റർവെലിനോട് അടുത്താണ് സിംബു വരുന്നത്. സോ അതൊരു കുറച്ച് ഫാൻസ് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രീറ്റ് തന്നെ ഉള്ളിലുണ്ട്. സോ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. കുറച്ചെങ്കിലും എവിടെയെങ്കിലും കഥ ഒന്ന് ഓൾട്ടർ ചെയ്ത് സിംബുവിനെ കുറച്ച് ഉൾപ്പെടുത്തായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇന്ദ്ര സിംബു വരാത്തുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് അറിയാതെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവും. അതുപോലെ തന്നെ പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ കുറേ ന്യൂ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ ചെയ്ത റോള് അത്ര അങ്ങോട്ട് വന്നില്ല എന്ന് പറയും. സോ എനിക്ക് മെയിനായിട്ടൊരു ബാക്ക്ഡ്രോപ്പിൽ ഒരു ഫ്ലോപ്പായിട്ട് തോന്നിയത് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ സിംബുവിനെ ഉൾക്കൊണ്ടുവരാത്തതാണ്. ബാക്കി അതോ വെച്ചാൽ എനിക്ക് ഇതിൽ വലുതായിട്ട് നെഗറ്റീവ് ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, പടം ടോട്ടലി എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് ഒഴിച്ചു നിർത്തണ്ട. ഫസ്റ്റ് ഹാഫിൽ വരുന്ന കുറച്ച് ലാഗും നമ്മൾക്ക് സിംബു ഇല്ലാത്ത സങ്കടവും മാറ്റി നിർത്തിയാൽ, ഫ്രം ഇൻ്റർവെൽ ടു ക്ലൈമാക്സ് ഗൈസ്, ഇറ്റ്സ് എ ട്രീറ്റ് ഫോർ സിംബു ഫാൻസ്. അപ്പോൾ സിംബു ഫാൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ആൻഡ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇറ്റ്സ് എ ഡീസെൻറ്റ് വൺ ടൈം വാച്ച് എൻ്റർടൈനർ ആണ് ഗൈസ്. സോ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.